ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡൈമൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് മുത്താറിൻ്റെ ദോശയാണ് കേട്ടോ. മുത്താറിൻ്റെ ദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ് കേട്ടോ, അത്യാവശ്യം നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും കൂട്ടിയും കുറച്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തലേന്ന് ഉച്ചക്കാണ് ഈ ഒരു അരിയും അരി എന്ന് വെച്ചാൽ പച്ചരി, മുത്താറി, പിന്നെ നമ്മൾ ഉഴുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവയും ചേർത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തത് രാത്രി കിടക്കാൻ നേരമാണ് കേട്ടോ. കുതിർക്കാൻ വേണ്ടി വെച്ച സമയത്ത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് വെള്ളമൊഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഞാൻ അത് മൊത്തത്തിൽ നന്നായിട്ട് കേക്ക് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററി അഥവാ മാവ് ഞാനൊരു കുടുക്കയിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഥവാ പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്ക് തൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കുടുക്കയിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് എല്ലാം എടുത്തൊന്ന് മിക്സായി കിട്ടാനാണേ. അടച്ചു വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇഡ്ഡലി മാവ് അതുപോലെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ റൈസ് കുക്കറിലാണ് അരച്ച് വെക്കാറുള്ളത്. അരച്ച് വെച്ചിട്ട് ആ കുടുക്ക ഇറക്കി വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പം പിറ്റേന്നേക്ക് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ പൊന്തി വരും കേട്ടോ. അത് പിറ്റേന്ന് ഞാൻ എടുത്തിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ചുട്ടെടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല സോഫ്റ്റും ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു എന്താ പറയുക ഗ്രേവി, ഒരു ഇച്ചിരി എന്താ പറയുക കറിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് ചേമ്പിൻ്റെ താളെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ താളൊക്കെ ഈ ഒരു വലിയ ചേമ്പുണ്ടല്ലോ അതിൻ്റെ ഇളയെ എന്താ പറയുക താള് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ താളെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ഞാൻ അതിൻ്റെ തൊലിയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു മൂന്ന് കർമൂസ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കർമൂസ നന്നായിട്ട് തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ താള് ഈ ഒരു താളിൻ്റെ ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മൾ മുകളിൽ നിന്നിട്ട് വലിച്ചാൽ അടിയിലേക്ക് പോരും. അങ്ങനെ ഇതാ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ടോ ചേമ്പിൻ്റെ താള് വെച്ചിട്ട് കൂട്ടാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു മൂന്ന് കർമൂസ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു കർമൂസ എടുത്തിട്ടാണ് നമ്മൾ താളിലേക്ക് കൂട്ടുന്നത് കേട്ടോ, താൾ കൂട്ടാനിലേക്ക്. അങ്ങനെ ഇതാ ചേമ്പിൻ്റെ താളും ഫുള്ള് ക്ലീൻ ആക്കി അതിന് ശേഷം ഇതോ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേമ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ചേമ്പ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ചേമ്പിൻ്റെ താളും പിന്നെ കർമൂസയും പച്ചക്കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ താള് വെക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്ത് കണ്ട് വെച്ചത്. പിന്നെ അന്ന് വെക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് മൊത്തത്തിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതാണ് കേട്ടോ. അതുപോലെ പച്ചക്കായും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മളെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ ചേമ്പും താളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മീനായാലും കോഴിയായാലും ഒന്നിൻ്റെ ആവശ്യം വരുമല്ലോ കേട്ടോ, കാരണം ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ ഇതാ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ താള് പിന്നെ പച്ചക്കായി കർമൂസ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തീയ നന്നായിട്ട് കത്തിക്കിട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതൊരു വാടിയ പോലെ തോന്നേ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാന്താരി ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു ഇച്ചിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു നാലഞ്ച് കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് അടിച്ച് വെച്ചിട്ട് അവിടുന്ന് കുക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം തന്നെ നമ്മൾ വേഗം വന്നിട്ട് റൈസ് കുക്കറിൽ തന്നെ ചൂടാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറിച്ചിട്ടുള്ള കാന്താരിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലേക്കാണ് നമ്മൾ കാന്താരി ഉപ്പിലിടുന്നത്. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കാന്താരി കുറച്ചിട്ടതിന് ശേഷം കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള കാന്താരി മുഴുവനായിട്ട് ഈ ഗ്ലാസ് ജാറ് നിറയുന്നവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ സുർക്ക ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ സുർക്ക ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ബോട്ടിൽ അടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പാകമാവുമ്പം എടുത്ത് കഴിക്കട്ടെ. നമുക്ക് ചോറൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഉപ്പിലിട്ട കാന്താരി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ടായിരുന്നേ. ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത് തീർക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒരു ബോട്ടിൽസ് വെക്കുന്ന ട്രേയും നമ്മുടെ കരണ്ടടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ കരണ്ടടുപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലും അത്യാവശ്യം നല്ല പോലെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പൊടികൾ വരെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇതാ ഒന്ന് എടുത്ത് പൊന്തിച്ചിട്ടൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കേകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാ അടുക്കളയിലുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഇമോജി ആയിട്ടും നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോസ് കാണുന്നത്, ഏത് സ്ഥലത്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാ ഭാഗവും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, റേക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുണ്ട് കേട്ടോ. ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ സിങ്കും സിങ്കിൻ്റെ അടുത്തുള്ള പൈപ്പിൻ്റെ അടുത്തുള്ള ഏരിയസും മൊത്തം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കേകി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെയ്തു പോന്നാൽ നമുക്ക് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തോന്നും കേട്ടോ. എപ്പോഴും നമ്മൾ നന്നാക്കിയിട്ടില്ലെങ്കിലും നമ്മളെ ക്ലീനിങ്ങൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. അങ്ങനെ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോയേക്കുതാ നമ്മളെ ചേമ്പന്താളും കർമ്മൂസും എല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. വെന്ത് വന്നതിന് ശേഷം ഇതാ വേഗം നമ്മൾ ചെറിയുള്ളിയിലാണ് കേട്ടോ ഒന്ന് വറവിട്ടെടുക്കുന്നത്. അങ്ങനെ കറിവേപ്പിലയും ചെറിയുള്ളിയും ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഈ ഒരു കറിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിന് ഈ ഒരു കൂട്ടാനും കൂട്ടിയിട്ട് ഒരു കോഴിമുട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയാണേ. അങ്ങനെ ഇതാ താളും കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് തരായി ആയിട്ടാണ് കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത്. കോഴിമുട്ടയിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് പിന്നെ ഈ ഒരു കോഴിമുട്ട ഒന്ന് റെഡി ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഇതുണ്ടല്ലോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കി വെക്കാറാണ്. നന്നായിട്ട് കുരുമുളക് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ കോഴിമുട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കരണ്ടടുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കരണ്ട് ബില്ല് കൂടുതലായിട്ടൊന്നും വരാറില്ല കേട്ടോ. കാരണം ഈസി കുക്ക് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഒന്ന് കരണ്ട് ബില്ല് ആവുന്നില്ല. പിന്നെ ഞാൻ ഒന്നിരിക്ക ചായ കാച്ചുക ഇങ്ങനെ എന്തെങ്കിലും കുക്കറിൽ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ വല്ലാതൊന്നും കരണ്ട് ബില്ല് കൂടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം അത് കേട്ടോ ചിലതൊക്കെ ചിലപ്പം കരണ്ട് ബില്ല് കൂടുതലായിട്ട് തോന്നുന്നത്. എൻ്റെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഇതാ രണ്ടാമത്തെ കോഴിമുട്ട പൊരിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ഇത് ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയത്തെ ഫുഡ് കഴിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പം ചേമ്പിൻ്റെ കൂട്ടാനുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ ഇതാ കോയിമുട്ട പൊരിച്ചതും നാരങ്ങൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അത് ഈ ചേമ്പിൻ്റെ ആൾ കൂട്ടാൻ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു രാവിലത്തെ ആ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഉച്ചയത്തെ ഫുഡ് അയച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.